ബോസ്നിയ എന്ന രാജ്യത്ത് ഹെർസഗോവിന പ്രദേശത്ത് മോസ്റ്റാറിൽ നിന്ന് 25 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ക്രൊയേഷ്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു പട്ടണമാണ് മെജ്ഗോരി. മെജ്ഗോരി എന്ന പേരിൻ്റെ അർത്ഥം പർവ്വതങ്ങൾക്കിടയിൽ എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 1981 മുതൽ ഈ പട്ടണം കത്തോലിക്ക തീർത്ഥാടനത്തിൻ്റെ ഒരു ജനപ്രിയ സ്ഥലമായി മാറി. ഈ പ്രദേശത്തെ 6 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതായും ഇന്നും മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ പലപ്പോഴായി നടക്കുന്നുണ്ടെന്നും അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മെജ്ഗോരി ബിജാക്കോവിസി, വിയോണിക്ക, മില്ലറ്റിന, സുർമാൻസി തുടങ്ങിയ 5 അയൽഗ്രാമങ്ങളുടെ ഒത്ത നടുവിലാണ് മാതാവിൻ്റെ സ്പർശനം ലഭിച്ച പുണ്യഭൂമിയായ മെജ്ഗോരി സ്ഥിതി ചെയ്യുന്നത്. 2019 മെയ് മാസം മെജ്ഗോർജയിലേക്കുള്ള തീർത്ഥാടനങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും 10 ലക്ഷത്തിൽപരം തീർത്ഥാടകരാണ് മെജ്ഗോരി സന്ദർശിക്കാനെത്തിയത്. കുട്ടികൾ മാതാവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജനങ്ങളും ഭരണകർത്താക്കളും പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. എന്നാൽ നാട്ടുകാരിൽ ചിലരുടെ ദൈവിക അനുഭവങ്ങൾ മാതാവിൻ്റെ സന്ദേശങ്ങളെ ആഴത്തിൽ ധ്യാനിക്കാൻ പ്രേരിപ്പിച്ചു. പിന്നീട് പലപ്പോഴായി ഉണ്ടായ മാതാവിൻ്റെ ദർശനങ്ങൾ കൂടുതൽ പേരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. തുടർന്ന് സ്വദേശികളുടെയും വിദേശികളുടെയും ഇഷ്ടപ്പെട്ട പുണ്യഭൂമിയായി മാറി മെജ്ഗോരി. അക്കാലത്തെ ബോസ്നിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ദൈവവിശ്വാസത്തെ വളർന്നു വരുവാൻ അനുവദിച്ചില്ല. ഇടവക ജനങ്ങളെ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന മലമുകളിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. പള്ളികളിൽ കൊന്തചൊല്ലാൻ പോലും അന്നത്തെ ഭരണകൂടം എതിർത്തിരുന്നു. കൊന്തചൊല്ലുന്നവർക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു. പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നവർ നൽകിയ തലക്കെട്ടാണ് ഓവർ ലേഡി ഓഫ് മെജ്ഗോരി, ഏറ്റവും വാഴ്ത്തപ്പെട്ട കന്യകാ മറിയം, സമാധാനത്തിൻ്റെ രാജ്ഞി, ദൈവമാതാവ് എന്നിവയെല്ലാമാണ് ഓരോരുത്തരും കന്യാമറിയത്തെ പരിചയപ്പെടുത്താൻ സ്വയം ഉപയോഗിച്ച വാക്കുകൾ. മെജ്ഗോരിയിലെ സന്ദേശങ്ങൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്കർക്കിടയിൽ വിശ്വാസത്തിൻ്റെ തിരയിളക്കം സൃഷ്ടിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മെജ്ഗോരി മാറി. കൂടാതെ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്ന യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ കേന്ദ്രമായി മെജ്ഗോരി മാറി. ഓരോ വർഷവും 1 ദശലക്ഷത്തിലധികം ആളുകൾ ഇവിടം സന്ദർശിക്കുന്നു. 1981 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ആരംഭിച്ചതു മുതൽ 30 ദശലക്ഷം തീർത്ഥാടകർ മെജ്ഗോരിയിലെത്തിയതായി കണക്കാക്കപ്പെടുന്നു. സൂര്യൻ ആകാശത്ത് കറങ്ങുകയോ നിറം മാറുകയോ സൂര്യന് ചുറ്റും ഹൃദയങ്ങളും കുരിശുകളും പോലുള്ള രൂപങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യപ്രതിഭാസങ്ങൾ പലരും കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് ജെസ്യൂട്ട് വൈദികൻ റോബർട്ട് ഫാരിസ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിറം മാറിയ ജപമാലകൾ ഞാൻ കണ്ടു. മെജ്ഗോരിയിലെ സൂര്യനെ ഞാൻ നേരിട്ട് നോക്കി. വ്യത്യസ്ത നിറങ്ങളിൽ കറങ്ങുന്നതായി തോന്നിയിരുന്നു. ഇത് വെറും ഹിസ്റ്റീരിയയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എളുപ്പമാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഭ്രാന്തനാണെന്ന് കുറ്റപ്പെടുത്തേണ്ടി വരും. പക്ഷേ ഞാൻ അതല്ലായിരുന്നു. ദൈവമാതാവിൻ്റെ ദർശനങ്ങളെ വിശ്വാസതലത്തിൽ അടയാളപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അവ. 1996 ഓഗസ്റ്റ് 21 വത്തിക്കാൻ പ്രസ് ഓഫീസ് വക്താവ് ജോക്കിൻ നവോര വോൾസ്ക വിശ്വാസികൾക്ക്
മെജ്ഗോരിയിലേക്ക് തീർത്ഥാടനം നടത്താമെന്നും ഒപ്പം പുരോഹിതന്മാർക്കും അവർക്കൊപ്പം മാതാവിൻ്റെ ദർശനം ലഭിച്ച പുണ്യഭൂമി സന്ദർശിക്കാമെന്നും പ്രഖ്യാപിച്ചു. ആദ്യത്തെ വത്തിക്കാൻ അനുവദിച്ച തീർത്ഥാടനം 2019 ഓഗസ്റ്റ് 2 മുതൽ 6 വരെ 5 ദിവസത്തേക്ക് നടന്നു. തീർത്ഥാടന വേളയിൽ 97 വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള 60,000 യുവ കത്തോലിക്കർ യുവജന സംഗമ ആഘോഷത്തിൽ പങ്കെടുത്തു. 14 ആർച്ച് ബിഷപ്പുമാരും 700 കത്തോലിക്ക പുരോഹിതന്മാരും പങ്കെടുത്തു. 1990 ആദ്യ യുവജന സമ്മേളനം മെജ്ഗോരിയിൽ നടക്കുന്നത്. ഹലോ, വി ആർ ഫ്രം ലബനൻ. വി ആർ എ ലബനീസ് ഗ്രൂപ്പ്, ലബനീസ് യങ് ഗ്രൂപ്പ്. ഇറ്റ്സ് അവർ സെക്കൻഡ് ടൈം വി കെയിം ഹിയർ ഫോർ മെജ്ഗോരിയ. ഇൻ വൺ സെന്റൻസ് ഐ കാൻ ഡിസ്ക്രൈബ് മെജ്ഗോരിയ ദാറ്റ് ഇറ്റ്സ് ദ ലാൻഡ് ഓഫ് പീസ്. Thank you. This year also, and I hope that next year will I could come here. I feel filled with peace and the joy. Medjugorje is a piece of the sky here. Yeah, in Medjugorje you fill your heart with peace, with love, with faith, and you feel like you're very near to Mary, the Virgin Mary. 100 പേരിൽ തുടങ്ങിയ ആ സമ്മേളനം ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന മഹാസമ്മേളനമായി വളർന്നിരിക്കുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 6 വരെയാണ് ഈ സമ്മേളനം നടക്കുക. സമ്മേളനത്തിന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് മാതാവിൻ്റെ സ്തോത്രഗീതം ആലപിക്കാറുണ്ട്. പരിശുദ്ധ അമ്മ വ്യക്തിപരമായി ഇന്നും ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇവാനും മാസത്തിലെ 2 ദിവസം പരസ്യമായി അമ്മ ദർശനം നൽകുന്ന മിറിയാനും മാറി മാറിയാണ് പ്രാർത്ഥനകൾ നടത്തുന്നത്. മുന്തിരിത്തോപ്പുകൾക്കിടയിലൂടെ ഒറ്റയ്ക്കും കൂട്ടമായും ജപമാല ചൊല്ലി നീങ്ങുന്ന ലോകത്തിൻ്റെ യുവത്വം ഇവിടെ ഒരത്ഭുതമാണ്. അമ്മയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് നടത്തുന്ന പ്രദക്ഷിണവും തിരികൾ തെളിച്ച് നടത്തുന്ന കുരിശിൻ്റെ ആരാധനയും ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പതഞ്ഞൊഴുകിയിരുന്ന ദൈവസ്നേഹത്തിൻ്റെ കരുതലിനെ കലയുടെയും സാങ്കേതിക വിദ്യയുടെയും കരവിരുതിൽ അണിയിച്ചൊരുക്കുന്ന കാഴ്ചകളും അവസാനം വിടവാങ്ങലും ജനിച്ച മണ്ണിലേക്ക് മിഷണറിമാരായി ഐക്യപ്പെടുന്ന ചടങ്ങുകളും എല്ലാം മനോഹരമായ കാഴ്ചകളാണ്. ഓരോ യുവജന സമ്മേളനവും സമാപിക്കുന്നത് പുലരിവട്ടം വീഴും മുമ്പ് കുരിശുമലയിൽ അർപ്പിക്കുന്ന ദിവ്യബലിയോടുകൂടിയാണ്. മെജ്ഗോരിയിലെ സ്ഥലവാസികൾ എല്ലാവരും അധ്വാനശീലരായിരുന്നു. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കുടുംബ ബന്ധങ്ങളെപ്പോലും ശിഥിലമാക്കിയിരുന്നു. കുട്ടികളെ പ്രാർത്ഥന പഠിപ്പിക്കാൻ മാതാപിതാക്കന്മാർക്ക് പേടിയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, വിശ്വാസങ്ങളോടും ഭക്തിയോടും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ വിമുഖത തന്നെ. വിശ്വാസികൾക്ക് അവരുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന കാലഘട്ടമായിരുന്നു അന്ന്. എന്നാൽ ഹെർസെഗോവിനിയൻ എന്നറിയപ്പെടുന്ന സ്ഥലവാസികൾ ഭക്തിയും ധൈര്യവും മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് 6 കുട്ടികൾക്കാണ് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ഒന്നാമത്തെയാൾ മരിയാനയാണ്. മരിയാന വിവാഹം കഴിഞ്ഞ് വിയോക്ക വിച്ചു എന്ന ഗ്രാമത്തിൽ കുട്ടികളോടും പേരക്കുട്ടികളോടും ഒപ്പം കഴിയുന്നു. ഒരു വർഷം തുടർച്ചയായി മാതാവിൻ്റെ ദർശനം മരിയാനയ്ക്ക് നൽകിയിരുന്നു. അസ്വസ്ഥതപ്പെടുത്തുന്ന സന്ദേശങ്ങളായിരുന്നു മാതാവിൻ്റെ ദർശനങ്ങളിലുണ്ടായിരുന്നത്. ആ സന്ദേശങ്ങൾ അവരെ അസ്വസ്ഥരാക്കി. മാതാവിൻ്റെ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം മരിയാനയ്ക്കുണ്ടായി. എല്ലാ മാസത്തിൻ്റെയും 2 ദിവസം മാതാവിൻ്റെ ദർശനങ്ങൾ ഉണ്ടായതായി മരിയാന തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്തവരുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് മാതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവാങ്കയായിരുന്നു 6 കുട്ടികളിൽ മാതാവിൻ്റെ ദർശനം കിട്ടിയ 2 3 കുട്ടികളുടെ അമ്മയായ ഇവാങ്ക മിലിറ്റിനിയിൽ താമസിക്കുന്നു. എല്ലാ ജൂൺ 25 മാതാവ് തൻ്റെ ജീവിതകഥ ഇവാങ്കയ്ക്ക് പറഞ്ഞുകൊടുത്തു.
മറ്റൊരു കുട്ടിയായ വിസക്കയ്ക്കും മാതാവ് തൻ്റെ ജീവിതകഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൻ്റെ തന്നെ കൈപ്പിടിയിൽ ഇവർ അതെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ മാതാവിൻ്റെ സന്ദേശമനുസരിച്ച് അവ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവൻ കയ്യും വിസക്കയും പറയുന്നത്. മുഖത്ത് ചിരി നിറഞ്ഞു നിൽക്കുന്ന വിസക്ക മെജിഗോരിക്കടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ജപമാലയുടെ 15 രഹസ്യം ചൊല്ലുമ്പോഴേക്കും, അതായത് അരമണിക്കൂർ കഴിയുമ്പോൾ വിസക്കയുടെ വീടെത്തും. ഒരു കൊന്ത ചെല്ലാനുള്ള സമയം എത്രയെന്ന് കണക്കാക്കിയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും ദൂരത്തെ അളക്കുന്നത്. വിസക്കയ്ക്ക് 2 കുട്ടികളാണുള്ളത്. തലയിൽ ട്യൂമർ ബാധിച്ച വിസക്ക മാതാവിൻ്റെ ദർശനങ്ങളിലൂടെ സൗഖ്യം ലഭിച്ചവളാണ്. അമേരിക്കയിലും ബോസ്നിയയിലും മാറി മാറി താമസിക്കുന്ന ഇവാനാണ് 6 കുട്ടികളിൽ മറ്റൊരാൾ. എല്ലാ ദിവസവും പരിശുദ്ധ മാതാവിൻ്റെ ദർശനം അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. 5-ാമത്തെ കുട്ടി മരിയയാണ്. ഇറ്റലിയിലും മെജ്ഗോരിയയിലുമായി കഴിയുന്ന മരിയയ്ക്ക് ഇടവക ദേവാലയത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. കുട്ടികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും 6-ാമത്തേതുമാണ് യാക്കോബ്. ക്രിസ്തുമസ് ദിനത്തിൽ മാതാവിൻ്റെ ശബ്ദം കേൾക്കാൻ യാക്കോബിന് സാധിച്ചിരുന്നു. മാതാവിൻ്റെ സന്ദേശങ്ങൾ ലഭിച്ച ഈ 6 കുട്ടികളിലൂടെ മാതാവിൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവനും പ്രചരിക്കാൻ തുടങ്ങി. തുടർന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ആക്രമണം ഭയന്ന് പലരും തങ്ങളുടെ വിശ്വാസാനുഭവങ്ങൾ മറച്ചുവെച്ചു. ഓരോ വ്യക്തികൾക്കും ലഭിച്ച മെജ്ഗോരിയയിലെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ വിശുദ്ധിയിലേക്കുള്ള അടയാളങ്ങളായിരുന്നു. Schon als kleines Kind. Und so haben meine Eltern nicht annehmen, dass meine Eltern nicht genug Geld haben. Ich habe auch gedacht, das ist doch absoluter Hammer. Es ist eine wunderbare Plan der Liebe. Artige Mitgehilfin im Erlösungswerk Gottes. Dass sie sofort uns zu Jesus führt. Was er sagt, das tut. Aber manchmal stehen wir richtig auf der Leitung. Und viele stehen. 1981 ഒരു ജൂൺ മാസത്തിൽ വൈകുന്നേരം 6 മണിയോടുകൂടി മെജ്ഗോരി ഗ്രാമത്തിലെ 6 കുട്ടികൾക്ക് പരിശുദ്ധ കന്യക മറിയം പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകി എന്ന വാർത്ത പുറത്തായതോടെയാണ് മെജ്ഗോരി ലോകശ്രദ്ധ നേടിത്തുടങ്ങിയത്. തൂവെള്ള വസ്ത്രം ധരിച്ച അതിസുന്ദരിയായ ഒരു യുവതി കയ്യിൽ ഒരു കുഞ്ഞുമായി നിൽക്കുന്ന ദൃശ്യമാണ് അവർ കണ്ടത്. ഒന്നും സംസാരിച്ചില്ല എങ്കിലും അടുത്തേക്ക് വരാൻ യുവതി ആംഗ്യം കാണിച്ചു. ആംഗ്യഭാഷ മനസ്സിലായെങ്കിലും അത്ഭുതം കൊണ്ടും പേടി കൊണ്ടും കുട്ടികൾ അടുത്തു ചെല്ലാൻ ധൈര്യപ്പെട്ടില്ല. പരിശുദ്ധ അമ്മയെ വീണ്ടും കാണണമെന്ന് തീവ്രമായ ആഗ്രഹത്താൽ അടുത്ത ദിവസം അതേ സ്ഥലത്ത് വീണ്ടും ഒന്നിച്ചുകൂടാൻ അവർ തീരുമാനിച്ചു. പരിശുദ്ധ അമ്മ ഇവർക്ക് 2-ാമതും ദർശനം നൽകി. വലിയ പ്രകാശത്തോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഇത്തവണ പക്ഷേ കുഞ്ഞുണ്ടായിരുന്നില്ല. ഈ 6 പേരുടെ സംഘം പരിശുദ്ധ അമ്മയോട് സംസാരിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി. അന്നു മുതൽ ഇവർക്ക് കൂട്ടായോ ഒറ്റയ്ക്കോ പരിശുദ്ധ അമ്മ ദർശനത്തിലൂടെ ലോകത്തിന് സന്ദേശം നൽകി. ഇന്നും അത് തുടരുന്നു. കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് 3-ാം ദിവസം നൽകിയ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ഇക്കാര്യം പറയുന്നുണ്ട്. താൻ ഭൂമിയിലേക്ക് വന്നത് ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്ന സത്യം ലോകത്തെ പഠിപ്പിക്കാനും മനുഷ്യജീവിതത്തിൽ ഹൃദയപരിവർത്തനത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും പ്രിയപുത്രൻ യേശു വഴി ദൈവത്തിലേക്ക് പുനഃകേന്ദ്രീകരിക്കുന്നതിനും അതുവഴി ലോകജനങ്ങൾക്കിടയിൽ സമാധാനം സൃഷ്ടിക്കാനുമാണെന്ന്
ഇവരിലൂടെ പല അവസരങ്ങളിലായി പരിശുദ്ധ അമ്മ ലോകത്തിന് വെളിപ്പെടുത്തി. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വർഷം തോറും മെജഗോരി സന്ദർശിക്കുന്നത്. മാനസാന്തരവും ജീവിത നവീകരണവുമാണ് മെജഗോരിയിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം. പാപികളുടെ മാനസാന്തരത്തിനായുള്ള നിരന്തര പ്രാർത്ഥനയാണ് വിശ്വാസികളിൽ നിന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. യൂറോപ്പിലെ ധാരാളം ആളുകൾക്ക് മാനസാന്തരമുണ്ടാകുവാനും ദൈവത്തിലേക്ക് തിരിച്ചുവന്ന് ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാനുമുള്ള പ്രധാന കാരണം അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. വിവിധ ഭാഷകളിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യം മെജ്ഗോറിയയിലുണ്ട്. ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയവർ പൂർണ്ണ ഒരുക്കത്തോടെ കുമ്പസാരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ പാപമാലിന്യങ്ങളും പരിശുദ്ധ അമ്മ വഴിയായി യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് നിറഞ്ഞ ഹൃദയത്തോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും ഉത്തമ വിശുദ്ധിയോടെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷം മാത്രമേ ഓരോ വിശ്വാസിയും മെജ്ഗോരിയിൽ നിന്ന് മടങ്ങാറുള്ളൂ. മെജ്ഗോരിയിൽ ദൈവിക ഇടപെടലിൻ്റെ രണ്ട് വലിയ അടയാളങ്ങളുണ്ട്. ഒന്നാമത്, വിശ്വാസികൾ ഇവിടെ വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്നു എന്നുള്ളതും, രണ്ടാമത്, അവർ ആഴമേറിയ അനുതാപത്തോടെ കുമ്പസാരിക്കുന്നു എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ അടയാളമാണ് ആന്തരികമായ സമാധാനത്തിൻ്റെ അനുഭവം. ഹൃദയഭാരവുമായി ഇവിടെ എത്തുന്നവർ ദൈവിക സമാധാനത്തിൽ നിറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. ഇത് പരിശുദ്ധ അമ്മ അവർക്ക് നൽകുന്ന പ്രത്യേക സമ്മാനമാണ്. മെജ്ഗോരിയയിലെ ക്രിസവക് എന്ന കുരിശുമലയിലെ കുരിശിനരികിൽ നിന്നുകൊണ്ട് താനെന്നും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ദൈവമാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മെജ്ഗോരിയയിൽ പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശങ്ങളിൽ സുപ്രധാനമായ 5 വസ്തുതകളുണ്ട്. അതായത്, സാത്താനെതിരെ 5 ആയുധങ്ങൾ കരുതാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. ആ 5 ആയുധങ്ങൾ ഇവയാണ്. ഒന്നാമതായി, പ്രാർത്ഥന. ദൈവവുമായി ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് സംസാരിക്കുക എന്നതാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ ഭക്തിപൂർവം ജപമാല സമർപ്പിക്കുക. ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശപ്രകാരം എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല സമർപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി, വിശുദ്ധ കുർബാന. കൂടെ കൂടെ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുക. നേരത്തെ തന്നെ ദേവാലയത്തിൽ എത്തുകയും എത്രയും ഒരുക്കത്തോടുകൂടി ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും വേണം. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം കുറച്ച് സമയം കൂടി നന്ദി പറഞ്ഞതിനു ശേഷം മാത്രമേ ദേവാലയത്തിൽ നിന്ന് മടങ്ങാവൂ. മെജ്ഗോരിയുടെ ശക്തികേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. മൂന്നാമതായി, വിശുദ്ധ ബൈബിൾ അനുദിനം അതിരാവിലെ വായിക്കുകയും വചനത്തിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുക. വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ കുടുംബത്തിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ആദരപൂർവം പ്രതിഷ്ഠിക്കുകയും കുടുംബാംഗങ്ങൾ എല്ലാവരും സുവിശേഷ ഭാഗങ്ങൾ പ്രത്യേകമായി വായിക്കുകയും വേണം. നാലാമതായി, ഉപവാസം. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ബ്രെഡും വെള്ളവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. രോഗികൾ ഉപവാസം എടുക്കേണ്ടതില്ല. ബാക്കിയുള്ളവർ നിർബന്ധമായും ഉപവാസം അനുഷ്ഠിക്കുക. മറ്റുള്ളവർ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ ആത്മാക്കളെ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ദൈവമാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമതായി, വിശുദ്ധ കുമ്പസാരം. മാസത്തിലൊരിക്കലെങ്കിലും ഒരുക്കത്തോടെ കുമ്പസാരിക്കുക. വ്യക്തമായും നിന്റെ പാപങ്ങൾ മാത്രം
കുംഭസാരത്തിൽ ഏറ്റുപറയുക, മറ്റുള്ളവരുടേതല്ല. കുംഭസാരം ആത്മാവിൻ്റെ ഔഷധമാണ്. ആയതിനാൽ സത്യസന്ധവും ഉത്തമവുമായ കുംഭസാരം നടത്തുക. ലോകത്തിൻ്റെ കുംഭസാരക്കൂട് എന്നാണ് മെജ്ഗോറി അറിയപ്പെടുന്നത്. മെജ്ഗോറി സന്ദർശിക്കുന്നവർ പ്രധാനമായും ചെയ്യേണ്ടത് ഇവയാണ്. ദേവാലയത്തിലേക്ക് പോയി ദിവ്യകാരുണ്യനാഥനായ യേശുവിനെ ആരാധിക്കുക. ക്രിസ്തവക് എന്ന കുരിശുമലയിൽ പോയി കുരിശിൻ്റെ വഴി സമർപ്പിച്ച് നിങ്ങളുടെ കുരിശുകൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക. 3. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മലയിൽ അമ്മയോടൊപ്പം ജപമാല അർപ്പിക്കുക. മെജ്ഗോരിയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ മുഖ്യമായും മാനസാന്തരവും കൂദാശ ജീവിതവും ജീവിതവിശുദ്ധിയും പ്രഘോഷിക്കുന്നവയാണ്. മെജ്ഗോരി സന്ദർശിച്ച അനേകർക്ക് സൗഖ്യങ്ങൾ ലഭിച്ചതായും മാതാവിനെ ദർശിക്കാൻ സാധിച്ചതായും ദൈവിക ഇടപെടലുകൾ ഉണ്ടായതായും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1981 പരിശുദ്ധ മറിയം ആദ്യമായി മെജ്ഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 50 ദശലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ മെജ്ഗോറി സന്ദർശിച്ച് പുതു ആത്മചൈതന്യം നേടി മടങ്ങിയിട്ടുണ്ട്. ഇവരിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായ വ്യക്തികളെയും ധാരാളമായി കാണാം. വൈദികർ, ഡോക്ടർമാർ, ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, ജഡ്ജിമാർ തുടങ്ങിയവർ ഒരേ വിശ്വാസത്തോടെ, ഒരേ മനസ്സോടെ, ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വേദനകൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുന്നു. മാധ്യസ്ഥം അപേക്ഷിച്ചെത്തുന്ന വിശ്വാസികൾ വീട്ടിലേക്ക് മടങ്ങുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ലഭിച്ച സൗഖ്യങ്ങളിലൂടെയും വിടുതലുകളുടെയും അത്ഭുത കഥകളും അടയാളങ്ങളും പുതുജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്ന വിശ്വാസത്താൽ ജ്വലിക്കുന്ന പ്രതീക്ഷയുടെ തിരിനാളങ്ങളുമായാണ്.